ജില്ലാ കളക്ടർ മേഘശ്രീ കുറച്ച് സമയം മുമ്പ് ഇവിടെ ചുരുളിമല എത്തി. അവർ പോലീസ് ഉദ്യോഗസ്ഥരോട്, കണ്ണൂർ ഐ ജി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്, സേനാ മേധാവികളുണ്ട്, അവരുടെയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു. അവർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷാ സംഘത്തിന് എത്തിപ്പെടാൻ പ്രയാസമുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് കൂടുതൽ റെസ്ക്യൂ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ഏറ്റവും പ്രധാനമായും നടത്തുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ചില ചെങ്കുത്തായ സ്ഥലങ്ങളുണ്ട്. അവിടെ നേരത്തെ തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർക്ക് എത്തിപ്പെടാനൊക്കെ വളരെ അപകടമുള്ള ഒരു സ്ഥലമാണ്, വളരെ അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിലിൽ മനുഷ്യസാധ്യമായ ആ രീതിയിലുള്ള ആളുകൾക്ക് എത്തിപ്പെടാനുള്ള വളരെ പ്രയാസമുള്ള, അല്ലെങ്കിൽ എത്തിപ്പെടാൻ കഴിയാതിരുന്ന സ്ഥലമായിരുന്നു. അവിടെ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒപ്പം തന്നെ കലക്ടർ സൂചിപ്പിച്ചതുപോലെ ചാലിയാറിലേക്കുള്ള ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടങ്ങളിലായി ഈ സൂചിപ്പാറയ്ക്ക് താഴെയുള്ള ഈ സൺറൈസ് വാലി മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിപ്പെടാൻ പ്രയാസം നേരിട്ട മറ്റ് സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും രക്ഷാപ്രവർത്തനം ഇന്ന് പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ സാധാരണമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെയുള്ള പതിവ് പോലെയുള്ള രക്ഷാപ്രവർത്തനവും മറ്റ് സ്ഥലങ്ങളിലും ഇന്ന് പുരോഗമിക്കും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. സേന ഓരോ ഘട്ടം ഘട്ടമാണ് ഈ പറഞ്ഞ പോലെ ഇത്തരം കേന്ദ്രങ്ങളിൽ 3 ഘട്ടങ്ങളിലായാണ് സേനയുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള തിരച്ചിൽ നടക്കുക എന്ന് കലക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. അതനുസരിച്ചുള്ള തിരച്ചിലാണ് നടക്കുക. ഒപ്പം തന്നെ ഈ മുണ്ടക്കയിലും അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രദേശത്തും ചൂരൽമല പ്രദേശത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെയുള്ള തിരച്ചിൽ നടക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സേനാംഗങ്ങൾക്കൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഏകദേശം 1000 പ്രവർത്തകരും ഇവിടെ ഉണ്ട് എന്ന് കലക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങൾക്കായി ഷാഹിദിലേക്ക് മടങ്ങി വരാം.